അട്ടപ്പാടി വനവാസി വിദ്യാർത്ഥിനികളെ മറ്റ് വിദ്യാർത്ഥികൾക്ക് മുൻപിൽ വെച്ച് വിവസ്ത്രരാക്കിയതായി പരാതി. ഷൊളയൂർ പ്രീ മെട്രിക് ഹോസ്റ്റലിലെ വിദ്യാർത്ഥികളുടെ വസ്ത്രമാണ് ഹോസ്റ്റൽ ജീവനക്കാർ മറ്റ് വിദ്യാർത്ഥികൾക്ക് മുൻപിൽ വെച്ചത് അഴിച്ചത്. സംഭവത്തിൽ ഷൊളയൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അരുൺ അലത്തൂർ നൽകും കൂടുതൽ വിവരങ്ങൾ. അരുൺ, ഒരു രീതിയിലും ന്യായീകരിക്കാനാവാത്ത ഒരു വിഷയം തന്നെയാണ് ഈ ഹോസ്റ്റൽ ജീവനക്കാരുടെ ഭാഗത്ത് നിന്ന് ഇപ്രകാരം ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. വിദ്യാർത്ഥിനികൾ, അതും വനവാസി വിഭാഗത്തിൽപ്പെടുന്ന വിദ്യാർത്ഥിനികളുടെ വസ്ത്രങ്ങൾ ഈ മറ്റ് വിദ്യാർത്ഥികൾ നോക്കി നിൽക്കെ അഴിപ്പിച്ചു, അത് മറ്റേത് കാരണം എന്ത് വിശദീകരണം അവർ നൽകിയാലും ന്യായീകരിക്കാനാവില്ല എന്നത് തന്നെ. തീർച്ചയായും മനു, അത്തരത്തിൽ തന്നെയാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഈ പരാതിക്ക് ആസ്പദമായ സംഭവം ഉണ്ടായത്. ഈ ഷൊളയൂർ പ്രീ മെട്രിക് ഹോസ്റ്റലിലെ 4 വിദ്യാർത്ഥിനികളുടെ വസ്ത്രങ്ങളാണ് മറ്റ് വിദ്യാർത്ഥികൾ നോക്കി നിൽക്കെ ജീവനക്കാർ അഴിപ്പിച്ചതായി പരാതിയിൽ പറയുന്നത്. വെള്ളിയാഴ്ച ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായതിന് ശേഷം ഈ വിദ്യാർത്ഥികൾ അത് സംബന്ധിച്ച് രക്ഷിതാക്കളെ അറിയിക്കുന്നു. തുടർന്ന് രക്ഷിതാക്കൾ ഇന്നലെയാണ് ഷൊളയൂർ പോലീസിൽ പരാതി നൽകിയത്. ഷൊളയൂർ പോലീസ് ഏതായാലും സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. 4 പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. അതായത് ഈ ഹോസ്റ്റലിലെ ജീവനക്കാരായ കസ്തൂരി, ആതിര, സുജ, കൗസല്യ എന്നീ 4 ജീവനക്കാർക്കെതിരെയാണ് ഷൊളയൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. ഈ ഹോസ്റ്റൽ ജീവനക്കാരുമായി ബന്ധപ്പെട്ടപ്പോൾ അവർ പറയുന്നത് ഹോസ്റ്റലിൽ ഒരു ത്വക്ക് രോഗം കുട്ടികളിൽ വ്യാപിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പരസ്പരം നിങ്ങൾ ആരും വസ്ത്രങ്ങൾ മാറ്റിയിടരുത് എന്ന് ഇവരോട് പറഞ്ഞിരുന്നു. പക്ഷേ ഇത് ഈ പരാതിക്കാരായ കുട്ടികൾ ലംഘിച്ചു. അങ്ങനെ അവർ ആ വസ്ത്രങ്ങൾ സുഹൃത്തുക്കളുടെ വസ്ത്രവും മറ്റും വാങ്ങിയിട്ടപ്പോൾ അത് മാറി വരാൻ വേണ്ടി ഇവരോട് റൂമിലോ മറ്റോ പോയി മാറി വരാൻ വേണ്ടി ആവശ്യപ്പെട്ടു എന്നുള്ളതാണ് ഈ ഹോസ്റ്റൽ ജീവനക്കാർ പറയുന്നത്. പക്ഷേ പരാതിയിൽ വിദ്യാർത്ഥികൾ പറയുന്നത് അങ്ങനെയല്ല, തങ്ങളെ ഇത്തരത്തിൽ മറ്റ് വിദ്യാർത്ഥികൾ നോക്കി നിൽക്കെ വിവസ്ത്രരാക്കി എന്നുള്ളതാണ് വിദ്യാർത്ഥികൾ പരാതിയിൽ പറയുന്നത്. ഏതായാലും സംഭവത്തിൽ വലിയ പ്രതിഷേധം തന്നെ ഉയരുന്ന ഒരു സാഹചര്യമുണ്ട്. യുവമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷനായ പ്രഫുൽ കൃഷ്ണൻ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ ഇത് സാംസ്കാരിക കേരളത്തെ തന്നെ ഞെട്ടിക്കുന്ന ഒരു സംഭവമാണെന്ന് ഇതിനോടകം തന്നെ പറഞ്ഞിട്ടുണ്ട്. വലിയ പ്രതിഷേധങ്ങൾ ഉയരുന്നുണ്ട്. അതേസമയം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വിഷയത്തിൽ പറയുന്നത്. ഏതായാലും കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നേരത്തെ അരു പറഞ്ഞതുപോലെ തന്നെ സ്വാഭാവികമായിട്ടും അങ്ങനെ തൊക്കു രോഗമൊക്കെ വിദ്യാർത്ഥികളിൽ പടരുന്നുണ്ട് എങ്കിൽ അവരോട് ഈ വസ്ത്രം മാറി വരാൻ ആവശ്യപ്പെടാം, അല്ലെങ്കിൽ ഇത്തരത്തിൽ ചെയ്യരുത് എന്ന് അവർക്ക് കൃത്യമായ നിർദ്ദേശങ്ങൾ അവരെ പറഞ്ഞു മനസ്സിലാക്കാനൊക്കെ ധാരാളം വഴികളുണ്ട്. പക്ഷേ മറ്റ് വിദ്യാർത്ഥികളുടെ മുന്നിൽ വെച്ച് വിവസ്ത്രരാക്കി എന്നുള്ളത് അവർക്ക് മാനസികമായി വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. അത് കുട്ടികളിൽ മെന്റൽ ട്രോമ ഉൾപ്പെടെ സൃഷ്ടിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ അത്തരം നടപടികൾ ജീവനക്കാരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടെങ്കിൽ അത് വലിയ വീഴ്ചയാണ് എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. അതിൽ കൂടുതൽ ശക്തമായ നടപടികൾ ഈ ജീവനക്കാർക്കെതിരെ വേണമെന്നുള്ളൊരു ആവശ്യവും ഇതിനോടകം തന്നെ ഉയരുന്നുണ്ട്. നിലവിലേതായാലും ഷൊളയൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അനു, ഈ ഹോസ്റ്റൽ ജീവനക്കാരല്ലാതെ അല്ലേ ഹോസ്റ്റലിൽ നിന്നുള്ള പ്രതികരണം അല്ലാതെ കോളേജ് അധികൃതർ ഇതിനെപ്പറ്റി എന്തെങ്കിലും പ്രതികരിക്കാൻ തയ്യാറായിട്ടുണ്ടോ അരുൺ? അതായത് അവരുടെ അന്വേഷണ പരിധിയിലുണ്ടോ ഈ വിഷയം? നിലവിൽ ഹോസ്റ്റലിലെ അവരുടെ പ്രതികരണവും അതുപോലെ തന്നെ പോലീസിൽ നിന്നുള്ള ഭാഗവും ഈ കുട്ടികളുടെയും അവരുടെ രക്ഷിതാക്കളുടെ പ്രതികരണവും മാത്രമാണ് ലഭ്യമായിരിക്കുന്നത്. നമുക്കിത് കുട്ടികളായതുകൊണ്ട് തന്നെ, പ്രീമെട്രിക് ഹോസ്റ്റൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇത് കാണിക്കുന്നതിനും മറ്റും ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രതികരണങ്ങളിൽ അവർ ശക്തമായ ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. തങ്ങൾക്ക് വലിയ മക്കൾക്ക് വലിയ രീതിയിലുള്ള ഒരു മാനസിക ബുദ്ധിമുട്ട് ഇത് സൃഷ്ടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പരാതിക്കാരായ ആളുകൾ പറയുന്നത്, പരാതിക്കാരായ കുട്ടികളുടെ രക്ഷിതാക്കൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ വീഴ്ച വരുത്തി അല്ലെങ്കിൽ ഇത്തരത്തിൽ വിദ്യാർത്ഥികളെ വിവസ്ത്രരാക്കി അവരെ അപമാനിച്ച ഈ ആളുകൾക്കെതിരെ, ഹോസ്റ്റൽ ജീവനക്കാർക്കെതിരെ ശക്തമായ നടപടി വേണം എന്നുള്ളതാണ് ഈ രക്ഷിതാക്കൾ ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർ പരാതിയുമായി മുന്നോട്ട് പോകുന്നതും. വെള്ളിയാഴ്ച സംഭവം നടന്നെങ്കിലും വിദ്യാർത്ഥികൾ, നമുക്കറിയാം ഹോസ്റ്റലിലൊക്കെ ഇങ്ങനെ താമസിക്കുന്ന കുട്ടികൾ എന്നുള്ളത് സാധാരണക്കാരിലും സാധാരണക്കാരായ ആളുകളാണ്. അവർക്ക് വീട്ടിലും മറ്റും നിന്ന് പഠിക്കുന്നതിനൊക്കെ വലിയ ബുദ്ധിമുട്ടുള്ള കുട്ടികളാണ് സ്വാഭാവികമായിട്ടും ഹോസ്റ്റൽ തിരഞ്ഞെടുക്കുകയും അവിടെ പഠിക്കുകയൊക്കെ ചെയ്യാറുള്ളത്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ സാധാരണക്കാരായ വിദ്യാർത്ഥികൾ, ആ വിദ്യാർത്ഥികൾ പഠനത്തിന്റെ ആവശ്യത്തിനായി ഹോസ്റ്റലിൽ നിന്ന് താമസിക്കുമ്പോൾ അവിടെ അവർക്ക് കൃത്യമായ ഈ സൗകര്യങ്ങൾ നൽകുന്നില്ല എന്ന് മാത്രമല്ല, അതിനെ ഏർപ്പെടുത്തിയിരിക്കുന്ന ആളുകൾ ഇങ്ങനെ അവരെ മാനസികമായി ടോർച്ചർ ചെയ്യുന്നു അല്ലെങ്കിൽ ഇത്തരത്തിൽ ബുദ്ധിമുട്ടിക്കുന്നു എന്നുള്ളത് വലിയ വീഴ്ചയാണ് എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. ഏതായാലും വിഷയത്തിൽ കൂടുതൽ നമുക്ക് രാഷ്ട്രീയപരമായിട്ടുള്ള പ്രതികരണങ്ങൾ കൂടി എന്തായിരിക്കും എന്നുള്ളത് അറിയേണ്ടതുണ്ട്. കാരണം നമുക്കറിയാം പല വിഷയങ്ങളും കേരളത്തിലല്ല, കേരളത്തിൽ പുറത്ത് നടക്കുന്ന ചെറിയ വിഷയങ്ങൾ പോലും ഊതിപ്പെരുപ്പിച്ച് കാണിക്കുന്ന സംഭവങ്ങൾ മുൻപ് പലതവണ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ നമ്മുടെ മൂക്കിൻ തുമ്പത്ത് ഇത്തരത്തിൽ വലിയ ഗൗരവമേറിയ ഒരു വിഷയം നടന്നിട്ടും അതിൽ ഇനി എന്താണ് മുഖ്യമന്ത്രി ഉൾപ്പെടെ അല്ലെങ്കിൽ മറ്റ് ഈ വകുപ്പ്
വകുപ്പ് മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾക്കൊക്കെ പറയാനുള്ളത് എന്നുള്ളത് അറിയേണ്ടതുണ്ട്. നിലവിലേതായാലും ഷോളിയൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വലിയ ഗൗരവകരമായിട്ടുള്ള വിഷയം തന്നെയാണ് ഇത്തരത്തിൽ വിദ്യാർത്ഥികളെ മറ്റ് വിദ്യാർത്ഥികൾ നോക്കി നിൽക്കെ വിവസ്ത്രരാക്കി എന്നുള്ളത്. തീർച്ചയായും.